മരിച്ചുപോയ ഭർത്താവിന്റെ ചിതാഭസ്മം മാത്രമാണ് താൻ കഴിക്കുന്നത് എന്ന വെളിപ്പെടുത്തലുമായി ഒരു യുവതി രംഗത്തെത്തിയിരിക്കുകയാണ്. പോകുന്നിടത്തൊക്കെ ഭർത്താവിന്റെ ചിതാഭസ്മം കൊണ്ടുപോകുമെന്നുമാണ് ഇവർ പറയുന്നത്. യു കെ സ്വദേശിയായ കാസി എന്ന 26-കാരിയാണ് ഈ വിചിത്രവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. 2019-ലാണ് കാസിയുടെയും സീനിന്റെയും വിവാഹം നടന്നത്. 2 മാസം മുമ്പ് സീൻ ആസ്മ ബാധിച്ച് മരണപ്പെട്ടു. ഭർത്താവിന്റെ മരണത്തോടെ എന്റെ ലോകം അവസാനിച്ചതായി തോന്നി. അതോടെ പോകുന്നിടത്തൊക്കെ അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം കൂടെ കൊണ്ടുപോകുന്നത് പതിവായി. കടകളിൽ പോകുമ്പോഴും സിനിമയ്ക്ക് പോകുമ്പോഴും എവിടെ പോയാലും ഭർത്താവിന്റെ ഭൗതിക അവശിഷ്ടം അടങ്ങുന്ന ബോക്സ് കയ്യിൽ കരുതും. കാസി ടെലിവിഷൻ ഷോയിലൂടെയാണ് ഇത് വ്യക്തമാക്കിയത്. പിന്നീടാണ് മറ്റൊരു കാര്യവും കാസി വെളിപ്പെടുത്തിയത്. ഇടയ്ക്കിടയ്ക്ക് ബോക്സിലുള്ള അവശിഷ്ടം താൻ കഴിക്കാറുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഭർത്താവിന്റെ സംസ്കാരത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം ഒരു ബോക്സിലാക്കിയാണ് തന്റെ കയ്യിൽ തന്നത്. അതിൽ കുറച്ച് കൈപറ്റിയിരുന്നു. അത് കളയാൻ മനസ്സ് വന്നില്ല. അതിനാൽ ഞാൻ എന്റെ വിരലുകൾ നക്കി തുടച്ചു. അതായിരുന്നു തുടക്കമത്രേ. ഞാൻ അദ്ദേഹത്തിനെ തന്നെ കഴിക്കുന്നതായി തോന്നി. പിന്നീട് അത് നിർത്താനായില്ല അത്രേ. ഇപ്പോൾ 2 മാസമായി സീൻ മരിച്ചിട്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ ഭർത്താവിനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴുകിയ മുട്ട, മണൽ, കടലാസ എന്നിവയുടെ രുചിയാണ് അപ്പോൾ അനുഭവപ്പെടുന്നത്. പക്ഷേ ആ രുചി തനിക്കിഷ്ടമാണ്. അവനിൽ നിന്ന് ഒരിക്കലും അകനാൻ ആഗ്രഹിക്കാത്തതിനാൽ താൻ ഇത് തുടരുകയാണ്. 2 മാസം കൊണ്ട് എൻ്റെ ഭാരമൊക്കെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. കാരണം മറ്റൊന്നും താൻ കഴിക്കുന്നില്ല. ഇത് കഴിക്കുന്നത് തനിക്ക് നിർത്താനാകുന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മായ്ച്ചു കളയണമെന്ന് താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ ഭർത്താവാണ് അത്. ചാരം പുരണ്ട കൈകളും ഞാൻ പൂർണ്ണമായും നക്കിയെടുക്കും. കാസിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു. എന്നാൽ ബോക്സിൽ ഇനി കുറച്ച് പൊടി മാത്രമേ ബാക്കിയുള്ളൂ. അതുകൂടി തീർന്നാൽ താൻ എന്തു ചെയ്യുമെന്നാണ് കാസിയുടെ ഇപ്പോഴത്തെ ചിന്ത. എന്നായാലും അദ്ദേഹത്തെ കഴിക്കുന്നത് നിർത്തണമല്ലോ എന്നും കാസി പറയുന്നുണ്ട്. എന്തായാലും ഈ വിചിത്രവാദം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ലോകം മുഴുവൻ. മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി ക്ഷേത്രം നിർമ്മിച്ച് പൂജ ചെയ്യുന്ന ഭാര്യയുടെ വാർത്തയൊക്കെ ഈയിടെ നാം കേട്ടതാണ്. ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയിലെ ഒരു സ്ത്രീയാണ് തൻ്റെ മരിച്ചുപോയ ഭർത്താവിനായി ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്നു എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ പോലെ കണ്ട ഭർത്താവിന് ക്ഷേത്രവും വഴിപാടും പൂജകളും കഴിക്കുന്ന ഭാര്യയാണ് സോഷ്യൽ മീഡിയയിലെ താരമായി ഇക്കുറി മാറിയത്. യഥാർത്ഥ സ്നേഹം ഒരിക്കലും മരിക്കില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ക്ഷേത്രമെന്നാണ് പലരും പറയുന്നത്.